ഈശോയും ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളെയേ എല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ ആ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കൈകൾക്ക് ഉപ്പം സ്നേഹസ്വരൂപനായ ദൈവമേ ഞങ്ങളിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഈശോയെ അറിഞ്ഞും സ്നേഹിച്ചും ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കുന്നതിനും ഈശോയുടെ അനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേ പ്രാർത്ഥിച്ചുവല്ലേ നല്ല കുട്ടികൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ അയച്ചു കൊടുത്തോ എല്ലാം മിടുക്കന്മാരും ഇടുക്കികൾ അയച്ചു കൊടുത്തു അല്ലേ ആ അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ടാവും നിങ്ങളെ പ്രതി സ്വർഗം സന്തോഷിക്കും നിങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുകയാണ് ചെയ്തത് അല്ലേ ഈശോ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തയച്ച അയച്ച എല്ലാ മിടുക്കന്മാർക്കും ഇടുക്കികൾക്കും അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് അഭിനന്ദിക്കുക ടീച്ചറ് കൺഗ്രാറ്റ്സ് എന്ന് പറയുമ്പോൾ വലത്ത് കൈയ്യെ വലത്തെ ഷോൾഡറിൽ തട്ടുന്നു അതുപോലെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ആ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഷോൾഡറിൽ തട്ടി നിങ്ങളെ തന്നെ അഭിനന്ദിക്കണം കൺഗ്രാചുലേഷൻസ് പറഞ്ഞാൽ ഒരുമിച്ച് പറയാം കൺഗ്രാചുലേഷൻസ് പറഞ്ഞല്ലേ എല്ലാ മെടുക്കന്മാർക്കും മിടുക്കികൾക്കും എല്ലാ മെടുക്കന്മാർക്കും മിടുക്കികൾക്കും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സുവിശേഷം എന്താണെന്ന് പഠിച്ചു എന്താണ് സുവിശേഷം പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുശേഷം സുശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടോ എന്താണ് അർത്ഥം ആ അറിയാവുന്നവരൊന്ന് ഉറക്ക പറഞ്ഞേ നല്ല വാർത്ത അപ്പോൾ സുശേഷം നമ്മൾ വായിച്ചു ഈശോ ചെയ്ത അനവധി അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു ഈശോ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞു ദൈവം ഈശോയിലൂടെ പ്രവർത്തിച്ച ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ തുടരുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസപൂർവ്വം ഈശോ അനുഗമിച്ച ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അതിൽ പ്രത്യേകമായിട്ട് ഈശോയുടെ ഈ ദൗത്യങ്ങൾ തുടരുന്നതിന് വേണ്ടിയിട്ട് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അവർ ആരൊക്കെയാണെന്നറിയോ നമുക്ക് അവരുടെ പേരുകൾ പഠിക്കാം ഈശോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് സ്നേഹന്മാർ ടീച്ചറുടെ കൂടെ ഏറ്റുപറഞ്ഞ് നമുക്ക് പഠിക്കാം പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ബർത്തലോമിയോ പീലിപ്പോസ് മത്തായി തോമസ് ഹൽപയുടെ പുത്രനായ യാക്കോബ് ചിമയോൻ യൂതാ ത യൂദാസ് കറിയാത്തോ ഇവർ പന്ത്രണ്ട് പേരാണ് ഈശോ തൻ്റെ ദൗത്യം ഭൂമിയിൽ തുടരുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത സ്ലേഹന്മാർ ഇവരെല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു വലിയ കുടുംബത്തിൽ ജനിച്ചവരോ ഒരുപാട് പണമുള്ളവരോ അധികാരമുള്ളവരോ ആരുമായിരുന്നില്ല സാധാരണക്കാർ സാധാരണക്കാർ ഈശോയുടെ അരുമ ശിഷ്യനായ പത്രോസും അന്തരോസും ഒരിക്കലും മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ അവരുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ ഈശോ പത്രോസിനോട് പറയാണ് പത്രോസേ നീ എന്നെ അനുഗമിക്കൂ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ അങ്ങനെ കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന മുക്കുവരായിരുന്നു അവരൊക്കെ അതുപോലെ ഒരിക്കൽ മത്തായി സ്ലിഹ ആ ചുങ്ക സ്ഥലത്തിരിക്കുകയായിരുന്നു മത്തായിക്ക് ലേവി എന്നൊരു പേര് കൂടിയുണ്ട് അപ്പോൾ ഈശോ എടുത്തു ചെന്നിട്ട് പറയാണ് ലേവി എന്നെ അനുഗമിക്കൂ എന്ന് പറയുകയാണ് ഈ ചുങ്കം പിടിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയോ നമ്മൾ പല കാര്യങ്ങൾക്കും ടാക്സ് അടിക്കുന്നതൊക്കെ പറയാറില്ലേ ആ നികുതി കെട്ടിട നികുതി അങ്ങനെയുള്ള ചരക്കു നികുതി അങ്ങനെയുള്ള നികുതി പിരിക്കുന്നതിൻ്റെ ജോലിയായിരുന്നു മത്തായു സ്ലേഹയ്ക്ക് അങ്ങനെ സാധാരണക്കാരനായ മത്തായു സ്ലേഹയാണ് ആ ഈശോ തൻ്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നത് മത്തായും ഈശോ വിളിച്ചത് കേട്ട് ഓടി ഈശോനെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഈശോനെ പിന്തുടർന്ന് അവരെല്ലാവരും ഈശോ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേട്ടും യേശു ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വീക്ഷിച്ചും ഈശോയ്ക്ക് സാക്ഷികളായിട്ട് തീരയാണ് ഇവരെല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു എന്ന ടീച്ചർ പറഞ്ഞു അവർക്ക് വലിയ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നില്ല സമ്പത്തുണ്ടായിരുന്നില്ല ഈശോ പറയുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള വലിയ വിദ്യാഭ്യാസമോ അറിവുമുണ്ടായിരുന്നില്ല പക്ഷേ പരിശുദ്ധാത്മാ ഒരു അഭിഷേകത്താൽ നിറഞ്ഞ് ഇവരെ ഈ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി ചെല്ലാണ് ഈശോ ഒരു കൽപ്പന നൽകിയിരുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവി രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ അങ്ങനെ ഈശോയുടെ ഈ കൽപ്പന അനുസരിച്ച് ശിഷ്യന്മാർ ലോകം മുഴുവൻ പോയി ഈശോയുടെ ഈ സുവിശേഷം പ്രസംഗിക്കുകയാണ് ഈശോ ചെയ്തതുപോലെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ആ മനുഷ്യ മക്കളെ മാനസാന്ദ്രത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും അവർ അടുപ്പിച്ചു അങ്ങനെ ജെറുസലേമിൽ നിന്ന് നമ്മുടെ ഭാരതത്തിലേക്കും ഒരു സ്ലേഹ വന്നിരുന്നു ആരാണെന്നറിയോ ആ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ ആരാണ് ആ സ്ലേഹ ഒന്ന് ഉറക്കെ പറഞ്ഞേ ആ എല്ലാവർക്കും അറിയാലോ മിടുക്കര ആ വിശുദ്ധ തോമസ് ലീഹാ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസിനെയാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭാരതത്തിന്റെ ആ പ്രേക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അയക്കുന്നത് ഭാരതമക്കളെ ഈശോയുടെ സ്നേഹത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും നയിക്കുന്നതിന് വേണ്ടി ഈശോ അയച്ചത് തോമസ് ലേഹയാണ് തോമസ് ലേഹയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് ആ തോമസ് ലേഹ ഒരു സംശയക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ഈശോ ഉയർത്തെഴുന്നേറ്റ അവസരത്തിൽ ആ ശിഷ്യന്മാരെ കാണാൻ വന്നപ്പോൾ അവിടെ ദിദിമോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ദിദിമോസ് പുറത്തുപോയി വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഗുരുവിനെ കണ്ടു ആ ഗുരു ഉയർത്തെഴുന്നേറ്റു അവൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലേഹയ്ക്ക് ഇത് കേട്ടപ്പോൾ വല്ലാതെ വിഷമമായി എന്താ ഗുരു എന്നെ കാണാതെ പോയത് ഞാനില്ലാത്തപ്പോൾ എന്തുകൊണ്ട് ഗുരു വന്നു എനിക്ക് ഗുരുവിനെ കാണണം ഈശോയെ കണ്ട് ഈശോയുടെ മാറിലെ വിലാപ്പുറത്തെ മുറിവിലെ എനിക്ക് വിരലുകൾ ഇടണം എന്നാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കും ഇതറിഞ്ഞ ഈശോ പിന്നീട് പ്രത്യക്ഷപ്പെട്ട് തോമസ് ലേഹ വിളിക്കുകയാണ് തോമസ് നീ ഇങ്ങോട്ട് വരൂ എൻ്റെ വിലാപ്പുറത്ത് തൊടു കാണാതെ വിശ്വസിക്കുന്നുവാന് ഭാഗ്യവാൻ എന്ന് പറയുകയാണ് തോമസ് ലേഹോട് അങ്ങനെ തോമസ് ലേഹ വളരെ സന്തോഷത്തോടെ ആ ഈശോയോടുള്ള മുഴുവൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമസ് ലേ സംശയാലും മാത്രമല്ലായിരുന്നു അവിടുന്ന് ധീരനും കൂടെയായിരുന്നു ഒരിക്കലെ ഈശോനെ കൊല്ലാൻ വേണ്ടിയിട്ട് പരിസയരും നിയമജ്ഞരും പദ്ധതി ഇട്ടിരിക്കുന്ന അവസരത്തിൽ ശിഷ്യന്മാരൊക്കെ പേടിച്ചിരിക്കുകയാണ് അപ്പം തോമസ് ലേഹ പറയുന്നുണ്ട് ആ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞ് ധീരമായിട്ട് ഈശോയുടെ പിന്നാലെ അനുഗമിക്കുന്നുണ്ട് അങ്ങനെ ധീരനും വിശ്വാസിയും ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹവും അഭിഷേകവും ലഭിച്ച തോമസ് ലിഹ എ ഡി അമ്പത്തിരണ്ടിന് ഭാരതത്തിലെ അതായത് നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് വന്നെത്തുകയാണ് നമ്മുടെ കേരളത്തിലും ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് ഒരുപാട് പേരെ രോഗശാന്തിയിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയും അനേകരെ മാമോദീസയിലൂടെ ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തു ദൈവസ്നേഹത്തിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടി ചുറ്റി സഞ്ചരിക്കുകയും തമിഴ്നാട്ടിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെയായിട്ട് ഈശോയുടെ സുശേഷം പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ ഏ ഡി എഴുപത്തിരണ്ടിൽ മൈലാപൂരിലെ ചിന്നമലയിൽ ശത്രുക്കളുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റാണ് അദ്ദേഹം മരിക്കുന്നത് അങ്ങനെ അവസാനം ഈശോയോടുള്ള സ്നേഹത്തിൽ സ്വന്തം ജീവിതം പോലും തോമസ് ലിഹ സമർപ്പിക്കുകയാണ് എത്ര ധീരമായിട്ടുള്ള ഒരു കർത്തവ്യാണല്ലേ അത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയുക അങ്ങനെ അത്രയധികം തോമസ് ലേഹ ഈശോയെ സ്നേഹിച്ചിരുന്നു അതുപോലെ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുകയും അവിടത്തേക്ക് വേണ്ടി പീഡനങ്ങളേൽക്കുകയും അങ്ങനെ ധീരരായിട്ട് മരിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ് അല്ലേ തോമസ് ലേഹ പകർന്നു നൽകിയ ഈ ക്രിസ്തീയ പാരമ്പര്യമൊക്കെ ഈ വിശ്വാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുമുണ്ട് ക്രിസ്ത്യാനികളായ നമ്മളും ഈ വിശ്വാസത്തിലെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകണം എല്ലാവർക്കും അതിനുള്ള കടമയുണ്ട് അല്ലേ നമ്മൾ വിശ്വാസികളാണ് ഒപ്പം ഈശോയുടെ ശിഷ്യരാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈശോയ്ക്ക് സാക്ഷികളായിട്ട് മാറേണ്ടതാണ് ഈശോയ്ക്ക് എങ്ങനെയാ നമ്മൾ സാക്ഷ്യം വഹിക്കുക ഈശോ നമുക്ക് ഒരുപാട് മാതൃകകൾ തന്നിട്ടുണ്ട് അല്ലേ ആ മാതൃക അനുസരിച്ച് നമ്മൾ ജീവിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ വേണം നമ്മൾ മറ്റുള്ളവർക്ക് ആ ഈശോയെ നൽകേണ്ടത് അതെങ്ങനെയൊക്കെ ആയിരിക്കും ടീച്ചർ ഒരു പാട്ടിലൂടെ പറഞ്ഞു തരട്ടെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ടീച്ചർ അത് പാട്ടിലൂടെ പാടി പറഞ്ഞു തരാം എല്ലാവരും ഉഷാറായിട്ട് ചാടി എഴുന്നേറ്റോളൂ നമ്മളെല്ലാവരും ഒരുമിച്ച് കളിച്ച് പാടി സ്തുതിക്കാൻ പോവാണ് ഈശോയെ പാടാം നല്ലതു കാണുക ഈശോ കണ്ണുകൾ തന്നുവല്ലോ നല്ലതു കേൾക്കുവാൻ ഈശോ കാതുകൾ തന്നുവല്ലോ നല്ലതു ചൊല്ലുക ാവുകൾ തന്നുവല്ലോ നല്ലതു ചെയ്യുക ഈശോ പാണികൾ തന്നുവല്ലോ ഈശോയെ ഈശോയെ ഞാൻ നല്ലതു കണ്ടിടാ ഈശോയെ ഈശോയെ ഞാൻ നല്ലതു കേട്ടിടാ ഈശോയെ ഈശോയെ ഞാൻ നല്ലതു ചൊല്ലിടാം ഈശോയെ ഈശോയെ ഞാൻ നല്ലതു ചെയ്തിടാ നല്ലതു കണ്ടും നല്ലതു കേട്ടും ും സാക്ഷിയെ തീരാ നല്ലതു ചൊല്ലിയും നല്ലതു ചെയ്തും ഈശോ കിന്നും സാക്ഷി നല്ലതു കാണുക ഈശോ കണ്ണുകൾ തന്നുവല്ലോ നല്ലതു കേൾക്കുക ഈശോ കാതുകൾ തന്നുവല്ലോ നല്ലതു ചൊല്ലുക ഈശോ നാവുകൾ തന്നുവല്ലോ നല്ലത് ചെയ്യുവാണികൾ തന്നുവല്ലോ അങ്ങനെ ഈശോ നമുക്ക് നൽകിയിട്ടുള്ള കാതും കണ്ണും പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവും നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം ഈശോയ്ക്ക് സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കാം ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം നമുക്ക് അനുകരിക്കാം എങ്ങനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് ആ തോമസ് ലിഹായെ പോലെ ഈശോയുടെ ജീവിതം അനുകരിച്ചുകൊണ്ട് നമ്മൾ ഈശോയെക്കുറിച്ച് മറ്റു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈശോയുടെ മാതൃക അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് നൽകണം ഇപ്പോൾ ഈശ്വരൊരു കൊച്ചു പ്രവർത്തനം കൂടെ തരട്ടെ മക്കൾക്ക് ആ നമുക്ക് പേജ് നമ്പർ നാൽപ്പത്തി എട്ടിൽ ഒരു പതു സൂര്യൻ കൊടുത്തിട്ടുണ്ട് അതിൽ നടുക്കിൽ നമ്മുടെ ഈശോയുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവിടെ എഴുതി ചേർക്കണം അതിൽ പത്രോസ്ലേഹയെ അവിടെ തന്നിട്ടുണ്ട് ബാക്കി പതിനൊന്ന് ശിഷ്യന്മാരുടെ പേരുകളും അവിടെ എഴുതി ചേർക്കണം എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം ഒപ്പം ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു ഈശോ നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ അതിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാതാപിതാക്കളുടെ സഹായത്തോടെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കണം ഇപ്പം നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ ചെയ്യില്ലേ ഈശോയ്ക്ക് സാക്ഷ്യം നൽകി ജീവിക്കില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ അങ്ങയ്ക്ക് സാക്ഷ്യം നൽകി അങ്ങയുടെ നല്ലൊരു സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആമ്മേ